ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെട്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും ഒരുപോലെ കൈചേർത്തു നിന്ന്, മനസ്സും ശരീരവും ചേർന്നു നിന്ന് അതിജീവനത്തിൻ്റെ പുതിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു, അധ്യായം രചിച്ചു വയനാട്ടിൽ. ആദ്യഘട്ടം മുതൽക്ക് തന്നെ അത്തരമൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടിരുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്ന് വേണം കരുതാൻ. ഏറെക്കാലമായി മലയാള മാധ്യമങ്ങളുടെ ഒരു റിതം അത് നെഗറ്റീവാണ്, വിവാദങ്ങളാണ്. ആ വിവാദ പരിസരമാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ടോണെന്നോ റിതമെന്നോ എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു വിവാദങ്ങളില്ലാത്ത, പാരസ്പര്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയുന്ന കുറേ ദിവസങ്ങളായിരുന്നു വയനാട് എപ്പിസോഡിൻ്റെ കാലത്തുണ്ടായിരുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷവും ഗവൺമെൻറ്റും തമ്മിലും ഏതാണ്ട് നല്ല ഐക്യത്തിൽ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വളരെ പ്രൊഡക്റ്റീവ്, എല്ലാ അർത്ഥത്തിലും നമുക്കങ്ങനെ പറയാൻ കഴിയും. CMDRFനെതിരെ ചില കോണുകളിൽ നിന്ന് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ച് CMDRFലേക്കും വലിയ തുക ഒഴുകിയെത്തുന്ന നിലയുണ്ടായി. 50 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും ഈ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഒരു തരത്തിലും പൊട്ടുന്നില്ലല്ലോ എന്ന് കണ്ടിട്ടാകും ഒരു സംഘം മാധ്യമങ്ങൾ വളരെ ആസൂത്രിതമായി തീരുമാനിച്ചുറപ്പിച്ച് എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസാക്കി ചിത്രീകരിച്ച് വ്യാജമായ വാർത്തകൾ മലയാളത്തിൽ പടച്ചുവിട്ടത്. ഇതിനെതിരെ ഒരു യുവജന സംഘടന എന്ന നിലയിൽ DYFI കേരളത്തിൽ വളരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുത്തത്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്കെതിരെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരിക എന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൻ്റെ നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാനാകില്ല. മാധ്യമങ്ങൾ വിമർശിപ്പിക്കപ്പെടുന്നു എന്നതിനപ്പുറത്ത് പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലും, പ്രതിഷേധങ്ങൾക്ക് അർഹമായി മാധ്യമങ്ങൾ മാറുന്നത് ഒരു സമൂഹത്തിൻ്റെ പോസിറ്റീവ് സൈനായി നമുക്കൊരിക്കലും കാണാനാകില്ല. എന്താണ് മലയാള മാധ്യമങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും എൻ്റെ വിമർശനവും, ഞങ്ങളുടെ വിമർശനം, DYFIയുടെ വിമർശനം? മലയാള മാധ്യമങ്ങൾക്ക് സ്ഥായിയായ രണ്ട് പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ആരോപിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പക്ഷം. അതിലൊന്ന്, ഏറ്റവും ശക്തമായ ഇടതു വിരുദ്ധതയാണ്. രണ്ടാമതൊന്ന്, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള കടുത്ത കിടമത്സരം. ഇത് രണ്ടും ഏറ്റവും പുതിയ അപകടകരമായ ഒരു കാര്യമായി കാണിക്കണം. ഇടതുവിരുദ്ധത എന്ന് പറയുന്നത് മലയാള 1957 മുതൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇടതുവിരുദ്ധതയുണ്ട്. ആ ഇടതുവിരുദ്ധത 2021 തുടർ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധിത വീര്യത്തോടെ ആഞ്ഞുവീശുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇടതുവിരുദ്ധത പണ്ടേയുണ്ട്. അതോടൊപ്പം മലയാള മാധ്യമങ്ങൾ തമ്മിലുള്ള, മാധ്യമങ്ങളെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട കിടമത്സരം, അതൊരു പുതിയ പ്രവണതയാണ്. സ്ഥായിയായ ഇടതുവിരുദ്ധതയും ഈ പുതിയ കിടമത്സരവും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോൾ അപകടകരമായ ഒരു കൂട്ടായി അത് മാറുകയാണ്. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രവണതകൾ നിരന്തരം അതൊരു ന്യൂ ന്യൂട്രലായി മാറി. അതിലൊരു പ്രവണത കള്ളം പറയുക എന്നതാണ്. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവരാണ്. മാധ്യമങ്ങൾ കള്ളങ്ങൾ തുറന്നുകാട്ടേണ്ടവരാണ്. പക്ഷെ മലയാള മാധ്യമങ്ങൾ തുടർച്ചയായി കളവു മാത്രം പറയുന്നവരായി മാറി. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ സെമിനാറിലേക്ക് വന്നപ്പോൾ വെറുതെ ഒന്ന് എടുത്തപ്പോൾ കിട്ടിയ കുറേ കളവുകൾ ഒരു ഈ സമീപകാലത്ത് വന്നതാണ്. ഓമനക്കുട്ടൻ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് ഓമനക്കുട്ടനിൽ തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ഓമനക്കുട്ടനെതിരായ വാർത്ത
മലയാള മാധ്യമങ്ങൾ, മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ പടച്ചുവിട്ട വലിയ കള്ളമായിരുന്നു. ഓമനക്കുട്ടനിൽ തുടങ്ങുന്ന ഈ പട്ടിക, ഓമനക്കുട്ടനിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ പട്ടിക ഇങ്ങോട്ട് വരുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ പി എ ഒരു നിയമന തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ പടച്ചുവിട്ടൊരു കള്ളമാണ്. എത്ര ദിവസമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്കെടുത്തത്? എത്ര ദിവസമാണ്, എത്ര ബുള്ളറ്റിനുകളിലാണ്, എത്ര എയർ ടൈമാണ് ഈ കള്ളം കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ വിപണനം ചെയ്തത്? അടുത്തു നോക്കൂ, എ കെ ജി സെന്ററിന്റെ അന്വേഷണം ഇങ്ങനെ പാതിവഴിയിൽ നിന്നുപോയിരിക്കുകയാണ്. ആ എ കെ ജി സെന്ററിന്റെ അന്വേഷണം ഇനി നടക്കില്ല. അതിന്റെ കാരണം എന്താണ്? നോക്കൂ ഈ വാർത്ത. നിങ്ങൾ ആലോചിക്കണം, കുറച്ചുകൂടി ഉണ്ട് എന്റെ വോയിസ് ഓവർ. ഏഷ്യാനെറ്റിന്റെ ചാനലിൽ അന്ന് ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അയാളുടെ വാർത്തയായി കൊടുത്തതാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധമുണ്ടോ? ഇത് സത്യമാണോ കള്ളമാണോ? ഏത് കാറ്റഗറിയിലാണ് എടുത്തത്? ലക്ഷണമൊത്ത കള്ളം. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവർ കള്ളം പടച്ചെടുത്ത് ഒരു കള്ളം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. എന്താ പറയാൻ ശ്രമിച്ചത്? കേരളത്തിലെ എ കെ ജി സെന്റർ എന്ന CPIM ആസ്ഥാന കേന്ദ്രം, ഹെഡ്ക്വാർട്ടർ, ആ ഹെഡ്ക്വാർട്ടർ ആക്രമിച്ച കേസിൽ യഥാർത്ഥത്തിൽ CPM തന്നെ ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണെന്നും CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ അതിന്റെ ആഭ്യന്തര വകുപ്പ് അത് തിരിച്ചറിഞ്ഞ് ആ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. പേരിന് വേണ്ടി അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. പിന്നീട് യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ലേ? ആർക്കാണ് ബന്ധമെന്ന് തെളിഞ്ഞില്ലേ? ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത ചാനൽ, ഈ റിപ്പോർട്ടർ, റിപ്പോർട്ടർ വേറൊരു സ്ഥാപനത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, പണിയെടുക്കുന്നുണ്ട്. ഈ മാധ്യമ സ്ഥാപനം ഇപ്പോഴും ജീവനോടെയുണ്ട്. 30 വയസ്സ് ഇന്നലെ ആഘോഷിക്കുകയും ചെയ്തു. പിറന്നാളാഘോഷത്തിനിടയിലെങ്കിലും ഈ കൊടുത്ത വാർത്ത തെറ്റായി പോയി എന്ന് പറയാൻ എന്റെ നാവ് ഉയരാത്തത്? കള്ളം പാത്രം പറയുന്നു എന്നതിന്റെ തെളിവാണ്. തീരുന്നില്ല. ഹൃദ്യം പദ്ധതി ഏതാണ്ട് റിപ്പോർട്ടർ TVയുടെ അവരുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം എന്ന നിലയിലാണ് ആ ക്യാമ്പയിൻ ഏറ്റെടുത്തത്. അവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഹൃദ്യം പദ്ധതി എന്തായിരുന്നു? ശ്രീചിത്രയെ പോലും ഒഴിവാക്കി എന്നതായിരുന്നു സ്റ്റോറി. ശ്രീചിത്ര സ്വയം ഒഴിഞ്ഞുപോയതായിരുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങേറ്റത്തെ കള്ളം, ഒരു കള്ളം 3-4 ദിവസം ആ കള്ളം പ്രക്ഷേപണം ചെയ്യുന്നു, പിന്നെ ആ കള്ളം അവിടെ ഇട്ടേച്ച് പോകും. അതിന്മേൽ തിരുത്തലില്ല, മാപ്പില്ല. തെറ്റായ ആ വാർത്ത അവരുടെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ ഡിലീറ്റും ചെയ്യുന്നില്ല. എ കെ സെന്ററിന്റെ ഈ വാർത്ത ഇപ്പോഴും കിടപ്പുണ്ടവിടെ.
ഹൃദയത്തിൻ്റെ വാർത്തകൾ അവിടെ കിടപ്പുണ്ട്. വരുന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇത് കാണും. എത്ര കാലം കഴിഞ്ഞാലും എത്ര പേരിലേക്കാണ് കള്ളം ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുക? ലോക കേരള സഭയുടെ എഡിഷൻ ന്യൂയോർക്കിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ, വേദി പങ്കിടാൻ 82 ലക്ഷം രൂപ കൊടുക്കണമെന്നായിരുന്നു ഒരു കള്ളം. സമീപകാലത്ത് വന്ന കള്ളമാണ് കെഫോൺ. കെഫോണിനെ സംബന്ധിച്ച് എത്രയെത്ര വാർത്തകളാണ്. ഒരാഴ്ചക്കിടയിൽ, ഒന്നോ രണ്ടോ ആഴ്ചക്കിടയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുമിച്ച് എടുത്ത് പുറത്തുവിട്ടത് ഒട്ടനവധി വാർത്തകൾ. എന്നിട്ട് അതിൻ്റെ കാര്യത്തിൽ എന്ത് പറ്റി? എന്തെല്ലാം കാര്യങ്ങളാണ് അന്ന് കൊടുത്ത വാർത്തകൾ. കെഫോൺ കരാറിൽ 36 കോടിയുടെ നഷ്ടമെന്ന് CAG, ഒരു ദിവസത്തെ വാർത്തയാണ്. നിങ്ങൾ നോക്കൂ, കെഫോൺ കരാറിൽ സർക്കാരിന് നഷ്ടം 36 കോടി, DD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുള്ള വാർത്തയാണ്. കെഫോൺ അഴിമതിയിൽ നേട്ടമുണ്ടായത് ആർക്ക്? അന്നത്തെ കൗണ്ടർ പോയിന്റ് ഡിസ്കഷന്റെ തലക്കെട്ടാണ്. ഇങ്ങനെ പോവാണ് ഒട്ടനവധി കാര്യങ്ങൾ. ഇന്റർനെറ്റ് കിട്ടാത്ത സ്ഥലങ്ങളില്ലേ ആദ്യം കെഫോൺ സേവനം നൽകേണ്ടത്? ന്യൂസ് അവറിന്റെ ചോദ്യമാണ്. SRIT മുമ്പിൽ പൂർണ്ണമായും വഴങ്ങി കെഫോൺ. കെഫോൺ ടെൻഡർ ഉറപ്പിച്ചതിലും ക്രമക്കേട്. കെഫോൺ പുറംകരാർ ബംഗളൂരു ആസ്ഥാനത്തുള്ള സ്വകാര്യ കമ്പനിക്ക്. ഇങ്ങനെ ഒട്ടനവധി. കെഫോൺ എങ്ങുമെത്താതെ ഇഴയുന്നു, 30% മാത്രം പൂർത്തിയായി. ഇങ്ങനെ തുടങ്ങുന്ന നെഗറ്റീവ് സ്റ്റോറികളുടെ ഒരു പരമ്പര വെറുതെ ഒന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒടുവിൽ എന്തായി? ആ കെഫോൺ സംബന്ധിച്ച് ഈ പറയുന്ന വിവരങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച പ്രതിപക്ഷ നേതാവിന് നല്ല തല്ല് കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്. ഹൈക്കോടതി കടലാസും പരാതികളുമെല്ലാം എടുത്ത് കൊട്ടയിലെറിഞ്ഞു, ചവറ്റ് കൊട്ടയിലെറിഞ്ഞു. ഏതെങ്കിലും ഒരു ചാനൽ VD സതീശന്റെ ഹർജി തള്ളിയത് വലിയ വാർത്തയായി പ്രക്ഷേപണം ചെയ്തോ? എന്ത് ചെയ്യാത്തത്? അടുത്ത കള്ളം നോക്കൂ. സഖാവ് PJരാജന് ബുള്ളറ്റ് പ്രൂഫിന്റെ കാർ ഓർമ്മയില്ലേ? റിപ്പോർട്ടർ TVയിലെ ഒരു അവതാരക ആ ചാനലിൽ ഇരുന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? ആദ്യം വേറെ ആരാണ് പുറത്തുവിടുന്ന വാർത്ത? എന്തൊരു കള്ളായിരുന്നു! ആ കള്ളം പറഞ്ഞതിൽ ഉളുപ്പുണ്ടോ? ആ കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ മണ്ടത്തരങ്ങളിൽ ഉളുപ്പുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ നിങ്ങൾ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, കള്ളം ഇന്ന് ന്യൂ ന്യൂട്രലായി മാറി മലയാള മാധ്യമങ്ങൾക്ക്. കോവിഡ് കൊള്ളാം, 1500 കോടിയുടെ തട്ടിപ്പ് എന്ന് കള്ളം പറഞ്ഞല്ലേ. അതിനുവേണ്ടി കാണിച്ചെന്തൊക്കെയായിരുന്നു? സൺ ഫാർമ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയിരിക്കുന്നു എന്നാണ്. സൺ ഫാർമയിൽ നിന്നല്ല, പലയിടത്തുനിന്നും വാങ്ങി. ഏത് സമയത്ത്? ആദ്യഘട്ടത്തിൽ ദുരന്തമുഖത്ത്. അതെല്ലാം മറച്ചുവെച്ച് കള്ളങ്ങളുടെ ഘോഷയാത്ര. അതിലെന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ടോ? അതെവിടെയെങ്കിലും ഏതെങ്കിലും കോടതിയിൽ ഒരു നിയമപരമായ സ്ക്രൂട്ടനിക്ക്, വസ്തുതയുടെ വെളിച്ചത്തിൽ ഈ പറയുന്ന വാർത്തയ്ക്ക് എന്തെങ്കിലും ഒരിക്കൽ സാധൂകരണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ബോധപൂർവം പടച്ചുണ്ടാക്കുന്ന നുണകളുടെ ഘോഷയാത്രകൾ നിങ്ങൾക്ക് വ്യാപകമായി കാണാൻ കഴിയും. ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തിന് 42 ലക്ഷം. ആലോചിച്ചു, നമ്മളതിനെ ആലോചിക്കില്ലേ? ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തിന്, ക്ലിഫ് ഹൗസിലല്ല, എവിടെ പശുത്തൊഴുത്ത് കിട്ടിയാലും 42 ലക്ഷം. ക്ലിഫ് ഹൗസിൽ ആ കാലയളവിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം കൂടി ഒരുമിച്ചുള്ള ചിലവാണിത്. പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിനെ പശുത്തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി, അതിനെ ഒരു വാർത്തയായി, നുണയായി, ശുദ്ധാസംബന്ധം പ്രചരിപ്പിക്കുക. പ്രചരിപ്പിച്ച നുണയാണ്. ഇനി വളരെ കൗതുകമായ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് എല്ലാ കാലവും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചൊരു നരേഷൻ എന്തായിരുന്നു? വികസന വിരുദ്ധരാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചാണ്. ഇനി ഇടതുപക്ഷത്തെ വിമർശന വിരുദ്ധരെന്ന് പറഞ്ഞ് എല്ലാ കാലവും ചാട്ടയെടുത്തടിച്ചിട്ടുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് മനോരമയാണ്. കേരളത്തിൻ്റെ വികസനത്തിനും സംരംഭം കൊണ്ടുവരുന്നതിനും ഇടതുപക്ഷം തടസ്സം നിൽക്കുന്നു എന്ന എത്ര തൊഴിലാളി വിരുദ്ധ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് മലയാള മനോരമയെന്ന് പത്രത്തിലും അവർക്കും ആർക്കൈവ്സിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ സർ
സംരംഭക വർഷം എന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. ആദ്യ വർഷം തന്നെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ മലയാള മനോരമ ചാനൽ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇത്, തട്ടിപ്പാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ക്യാമ്പയിൻ. ഞാനിതിപ്പോ ഇവിടെ പറയാൻ കാര്യത, എത്ര ദിവസമാണ് ആ കള്ളം പറഞ്ഞത്? കേരളത്തിലെ നിക്ഷേപകരെ മോശപ്പെടുത്താൻ ശ്രമിച്ചത്, കേരള ഗവൺമെന്റിനെതിരെ രൂക്ഷമായ അറ്റാക്കൽ. ഇപ്പോൾ മനോരമയുടെ നാവെവിടെ? അന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ സംരംഭക വർഷമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രാക്ടീസിംഗ് മോഡലായി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മനോരമ എന്റെ മിണ്ടുന്നുണ്ടോ? എത്ര ദിവസമാണ്, എത്ര സ്റ്റോറികളായിരുന്നു, നിങ്ങൾ പരമ്പരയായിരുന്നു സൃഷ്ടിച്ചത്. ആസൂത്രിതമായ നുണ പറയുക. ആസൂത്രിതമായ നുണ എവിടം വരെ എത്തി? ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എല്ലാറ്റിലേക്കും പോകുന്നില്ല. നുണകൾ മാത്രം പറയുന്നു, കള്ളങ്ങൾ പറയുന്ന മിഷനുകളായി. കള്ളം പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ല. കള്ളം പറയുക, അത് കഴിഞ്ഞ് പിന്നെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. സമീപകാലത്ത് വന്ന വസ്തുതകളിലേക്ക് എവിടെയെങ്കിലും പോയോ? നിങ്ങൾ കൊണ്ടുവന്ന വാർത്ത, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. എസ് എഫ് ഐയും ഗവർണറും പോർമുഖം തീർത്തു ഒരൊറ്റ കാര്യത്തിൽ. എന്തിനായിരുന്നു പോർമുഖം തീർത്തത്? കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളെ ഗവർണർ RSS വൽക്കരണത്തിന് വിധേയമാക്കുന്നു. സിൻഡിക്കേറ്റിലും സെനറ്റിലേക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ നിയമവിരുദ്ധമായി നോമിനേറ്റ് ചെയ്യുന്നു. ഇതായിരുന്നില്ലേ പ്രകോപന കാരണം? കേരളത്തിലെ ഗവർണർക്കെതിരെ SFI വിഖ്യാതമായ പ്രക്ഷോഭത്തിന്, ചരിത്രത്തിൽ നിന്നും ഇടം തേടുന്ന മഹത്തായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. അതൊരു പരിധിവരെ തെരുവ് യുദ്ധത്തിലേക്ക് നീണ്ടു. ആ യുദ്ധമുഖത്ത് നിങ്ങൾ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? ഗവർണറുടെ പക്ഷമായിരുന്നില്ലേ? എന്നാൽ SFI ഉന്നയിച്ച കാര്യങ്ങളാണ് ശരിയെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വിവിധ കേസുകളിൽ ഗവർണർക്ക് കനത്ത തിരിച്ചടിയേറ്റ് SFI ഉന്നയിച്ച, ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞില്ലേ? ഞാൻ വിസ്താരഭയത്താൽ ആ സ്റ്റോറികളുടെ ലിസ്റ്റ് എടുക്കുന്നില്ല, ഞാനത് സമാഹരിച്ചു വെച്ചിരിക്കുക. എത്ര സ്റ്റോറികളാണ് ചെയ്തത് SFIക്കെതിരെ ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട്? ഗവർണർ ഒരു വീരകേസരിയായി അവതരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം RSSന് വേണ്ടി ചെയ്തതാണെന്നും നിയമവിരുദ്ധമാണെന്നുമുള്ള വസ്തുത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചതേയില്ല. ഇനി ഹൈക്കോടതി അത് കണ്ടെത്തിയിട്ട് ആ വിവരം വേണ്ടത്ര പ്രാധാന്യത്തോടെ ഗവർണർക്ക്, ഗവർണർ ഇങ്ങനെയാകരുത് എന്ന് പറയാൻ ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡാണ് തയ്യാറായത്? അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒട്ടനവധി കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളങ്ങൾ പറയുക മാത്രമല്ല വ്യാജ വാർത്തകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഇവിടെ കുറെ നാളുകൾക്ക് മുമ്പ് 2022 August 10 ഏഷ്യാനെറ്റ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, സഹപാഠി ലഹരി നൽകി പീഡിപ്പിച്ചുവെന്ന് കണ്ണൂരിലെ 9th class വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ, നിരവധി പേർ ചൂഷണത്തിനിടയായെന്ന് അതിജീവിത. ഒരു വനിതാ റിപ്പോർട്ടറുടെ റിപ്പോർട്ടാണ്. August 10, 2022 ഏഷ്യാനെറ്റ് തന്നെ പ്രക്ഷേപണം ചെയ്ത ഈ വാർത്ത. ഈ വാർത്തയിൽ ഒരു പ്രത്യേകത കൂടി കാണണം, അതിൽ ഇരയായ പെൺകുട്ടിയുടെ ശബ്ദം മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഇൻട്രോയിൽ അവതാരക തന്നെ പറയുന്നുണ്ട്. വേറൊരു ശബ്ദമാണ് അതിൽ കേൾപ്പിച്ചത്, അത് യഥാർത്ഥ സംഭവമായിരുന്നു. അതിനെ അടർത്തി മാറ്റി 2022 November അതേ വർഷം നവംബറിൽ റോവിംഗ് റിപ്പോർട്ടർ എന്ന പേരിൽ ഏഷ്യാനെറ്റിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, അയാൾ അവതരിപ്പിച്ച പരമ്പരയിലെ ഒരു എപ്പിസോഡിനിടയിൽ ഈ പഴയ ഈ വിക്ടിം, ആദ്യത്തെ ശബ്ദം കേൾപ്പിച്ചിരുന്നില്ലല്ലോ, ആ വിക്ടിമിന്റെ ശബ്ദം ആ വിക്ടിമിന് പകരം വേറൊരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി. അതാണ് വിഖ്യാതമായ ഏഷ്യാനെറ്റിനെതിരായ പോക്സോ കേസ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പോക്സോ കേസിലേക്ക് മാത്രമല്ല, ഒന്ന് വാർത്ത നിർമ്മിച്ചെടുക്കാൻ വേണ്ടി
ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാളെ കൊണ്ടിരുത്തി, ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി ഒരു പുതിയ കഥ മെനയുന്നതിലേക്ക് വരെ കള്ളം പറയുകയല്ല, കള്ളം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയവര്. അതിനേക്കാൾ വളരെ കൗതുകകരം, ഈ വാർത്ത പിടിക്കപ്പെട്ടല്ലോ, ഇത് പ്രശ്നമായല്ലോ, ഇത് വലിയ വിവാദമായല്ലോ, തങ്ങൾ പ്രതിരോധത്തിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വേറൊരു റിപ്പോർട്ടർ, ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് ആ റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ പിശക് തെറ്റ് എന്ന പേരിൽ ഒരു വലിയ വാർത്ത. എന്നിട്ട് ഒരു രക്ഷകർത്താവ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ബൈറ്റ് എടുക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയാണ്, നിങ്ങളുടെ മകളുടെ ബൈറ്റ് തന്നെയായിരുന്നില്ലേ ഏഷ്യാനെറ്റ് എന്നറിയത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ശരിയാണ്, ഈ നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റാണ്, എൻ്റെ മകളുടെ ബൈറ്റ് തന്നെയാണ് കൊടുത്തത് എന്ന് ഈ രക്ഷകർത്താവ് പറയാണ്. ഏതായി രക്ഷകർത്താവ്? ആദ്യം പറഞ്ഞ യഥാർത്ഥ വിക്ടിമില്ലേ, ആ വിക്ടിമിന്റെ രക്ഷകർത്താവാ? കേസേതാ? ആ വിക്ടിമിന്റെ ശബ്ദവും പുതിയൊരു ആളെ വ്യാജമായി കൊണ്ടിരുത്തിയതുമാണ് കേസ്. ഒരു കള്ളം പിടിക്കപ്പെട്ടപ്പോൾ ഒരു പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, പിശകാണ് എന്ന് പറയുന്നതിന് പകരം ഒരു കള്ളത്തെ മറയ്ക്കാൻ പുതിയൊരു കള്ളം വീണ്ടും നിർമ്മിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ പോക്സോ കേസിനോടനുബന്ധിച്ചുള്ള വിവാദ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കിടമത്സരം അതിശക്തമാണ്. രണ്ടു തരം പൊട്ടിക്കലായിരുന്നു കേരളത്തിൽ മുമ്പുണ്ടായിരുന്നത്. പൊട്ടിക്കൽ എന്ന പദം മലയാളിക്ക് സുപരിചിതമാകാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഒരു പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലാണ്. ഒരു സംഘം ഇങ്ങനെ കൊണ്ടുവരും, സ്വർണം കടത്തി കൊണ്ടുവരുമ്പോൾ അതറിഞ്ഞിട്ട് വേറൊരു കൊള്ളസംഘം വന്ന് ഈ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കവർന്നുകൊണ്ട് പോകും. അതാണ് പൊട്ടിക്കൽ, സ്വർണം പൊട്ടിക്കൽ. രണ്ടാമത്തെ പൊട്ടിക്കൽ ഹവാല പൊട്ടിക്കലാണ്. ഹവാല പണം ഒരിടത്തുനിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ, ക്രിമിനലുകൾ ചാടി വീണ് പാതവഴിയിൽ വെച്ച് ഇവരെ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പോകും. അതിന് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇതാണ് ഹവാല പൊട്ടിക്കൽ. മൂന്നാമതൊരു പൊട്ടിക്കലുണ്ട്, ആ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കലാണ്. എന്താ വാർത്താ പൊട്ടിക്കൽ? നാളെ രാവിലെ 9 മണിക്ക് കേരളം ഞെട്ടും. ഇപ്പം അങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ കാട് വരുന്നത്? ആ ഞെട്ടും കുലുങ്ങും, അങ്ങനെയൊക്കെയാണ് വാർത്ത. എന്താ വാർത്ത വരുന്നത്? എന്നിട്ട് പറയും, സെപ്റ്റംബർ 1 മനോരമ പ്രഖ്യാപനം നടത്തുന്നു. സെപ്റ്റംബർ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1 നാളെ രാവിലെ മോർണിംഗ് ന്യൂസ്, ഒരു സിനിമാ നടിയുടെ വെളിപ്പെടുത്തൽ, എല്ലാവരും കാത്തിരിക്കൂ എന്നാണ്. ഞെട്ടും, നിങ്ങൾ ഞെട്ടാൻ പോവാണ്. നാളെ രാവിലെ ഞെട്ടാൻ രാവിലെ തയ്യാറായി എണീറ്റിരിക്കണം, ടിവിയുടെ മുമ്പിൽ, മനോരമയുടെ മുമ്പിൽ. ട്യൂൺ എന്തിനാണ് ഞെട്ടാൻ? ഈ ഞെട്ടാൻ വേണ്ടി ഇവർ എടുത്തു വച്ചിരിക്കുന്ന വാർത്ത ഏതാണെന്ന് മനസ്സിലാക്കി തലേ ദിവസം രാത്രി, ഈ കാർഡ് വന്നതിന് ശേഷം രാത്രി 9 മണിയോടുകൂടി ഏഷ്യാനെറ്റ് കയറി ഈ വാർത്ത അടിച്ചു. വാർത്ത പൊട്ടിക്കൽ. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. അപ്പൊ രാവിലെ പിന്നെ ഞെട്ടാനുള്ള വാർത്ത തലേ ദിവസം വന്നു. ഏത് ടെലിയുടെ അടുത്ത് ഏഷ്യാനെറ്റ് പുറത്തെത്തു. അടുത്ത് തീരുന്നില്ല, റിപ്പോർട്ടർ ചാനലിലെ തിരുവനന്തപുരത്തെ ലേഖൻ, നമ്മുടെ പഴയ, ഞാൻ നേരത്തെ കേൾപ്പിച്ചയാണ്, ഞാൻ ആളുടെ പേരൊന്നും കൂടെ പറയുന്നില്ല, നാളെ രാവിലെ കേരളം നടുങ്ങും എന്നാണ്. കേരളം നടുങ്ങും, 9 മണിക്ക് കേരളം ഞെട്ടും. ഇപ്പം എല്ലാവരും 9 മണിക്ക് റിപ്പോർട്ട് ടിവിയിൽ എന്താണ് വീണ് പൊട്ടാൻ പോകുന്നത് നോക്കിയിരിക്കുമ്പോൾ വാർത്ത പൊട്ടിച്ചു. പൊട്ടിക്കൽ സംഘം വീണ്ടും ഇറങ്ങി. 7:30 ഏഷ്യാനെറ്റ് ആ വാർത്ത പൊട്ടിച്ചു. എന്താ വാർത്ത? ആ വാർത്ത വളരെ കൗതുകമുള്ളൊരു വാർത്തയാണ്. ആ വാർത്ത, ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു സ്ത്രീയെ, പരാതിക്കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പരാതി. ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യുന്ന, ഗദ്ഗദനായി റിപ്പോർട്ട് ചെയ്യുന്ന രസകരമായ ഒരു വീഡിയോ ഉണ്ട്. അത് കേട്ടിരുന്ന നമുക്കിന് കരച്ചിൽ തോന്നും. എന്താണ്, ഞെട്ടിപ്പോവും. ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷേ ഈ വാർത്ത ഈ രണ്ട് കൂട്ടരും പുറത്തുവിട്ട്, പൊട്ടിച്ച സംഘവും ആദ്യം പ്രഖ്യാപിച്ച സംഘവും പുറത്തുവിട്ടതിന് ശേഷം ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി മീഡിയ വൺവേറൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇതിൽ ആരോപണ വിധേയരായ ഒരു DYSP മുമ്പിൽ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ പോയി മൈക്ക് വയ്ക്കുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നുണ്ട്, ഇത് ആരോപണം തെറ്റാണ്, തെറ്റാണെന്ന് മാത്രമല്ല. അപ്പോൾ മീഡിയ വൺ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് പിന്നെ ഈ വാർത്ത ഇങ്ങനെ വന്നത്?
ഈ വാർത്ത പുറത്തുവിട്ട വാർത്താ ചാനലിൻ്റെ മുതലാളിമാർ ഉൾപ്പെട്ട ഒരു കേസുണ്ട്. കേസ് മരമുറി കേസാണ്. ആ മരമുറി കേസിൽ അന്വേഷിച്ചതും കുറ്റപത്രം കൊടുത്തതും ഞാനാണ്. അന്നു മുതലേ എന്നെ ഇവർ വേട്ടയാടുന്നുണ്ട്, അങ്ങനെ കൊടുത്ത വാർത്തയാണെന്നാണ്. ഇനി അയാൾ പറഞ്ഞതാണോ ശരി, ഇവിടെ ഇപ്പുറത്ത് വന്ന വാർത്തയാണോ ശരി, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, പിന്നീട് ഞാൻ അതിൻ്റെ ആ ലിസ്റ്റ് എടുത്തു. ഒരു കുറച്ച് അന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ കേരളം ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ വാർത്ത പിന്നെ എടുത്തിട്ടില്ല. എന്തിനാണ് ഈ പൊട്ടിക്കൽ വരുന്നത്? എങ്ങനെയാണ് വാർത്തകളുടെ കുക്കിംഗ് വരുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം, ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുടെയോ മാധ്യമ പ്രവർത്തകരുടെയോ വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധികൾ, വൈരനിര്യാതന പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾക്കിടയിൽ കിടമത്സരമായും പിന്നത് വാർത്തകൾ ഉണ്ടാക്കുന്നതായും മാറുന്നുണ്ടോ? ഈ ഒടുവിൽ വന്ന വിഷയത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് വളരെ സമഗ്രമായത് അന്വേഷിക്കേണ്ടതാണ്. അതിലെന്താണ് ശരി? വസ്തു നമുക്കറിയില്ല, അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ട കാര്യമാണ്. പക്ഷെ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് വെറുതെ വിടേണ്ട കാര്യമല്ല, അതിന് കല്ലും നെല്ലും തിരിയണം. കിടമത്സരത്തിന്റെ അങ്ങേയറ്റം, ഒരുപക്ഷെ ശ്രീ ശരത്തിനെല്ലാം അത് ഞാൻ പറഞ്ഞതിനെ പൂരിപ്പിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. ആ കിടമത്സരം പൊട്ടിക്കലിലേക്ക് മാത്രമല്ല, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതിലേക്ക്, ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പെറ്റുപെരുകയാണ് ഓരോ ദിവസവും. സൃഷ്ടിച്ചെടുക്കുകയാണിവർ. വ്യാജ വാർത്തകളുടെ നിർമ്മാണ ഫാക്ടറികളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മാറി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസ് ആക്കി വാർത്ത കൊടുത്തു. ആര് കൊടുത്തു? ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. ഏഷ്യാനെറ്റ് ആ വാർത്ത പുറത്തുവിട്ടത് വസ്തുതാവിരുദ്ധമാണെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ ഫാക്ട് ചെക്കിംഗ് ടീം തന്നെ കണ്ടെത്തുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്നോണം മാതൃഭൂമിയുടെ അന്നു രാത്രിയിലെ സൂപ്പർ പ്രൈം ടൈം ചർച്ചക്കെടുക്കുന്നത് അതേ വാർത്ത. എന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കുക. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടു ചാനലുകൾ ക്ഷമാപണം നടത്തിയതായി എന്റെ ശ്രദ്ധയിൽ വന്നു. ഒന്ന് മീഡിയ വണ്ണും മറ്റൊന്ന് 24 ന്യൂസുമാണ്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ചാനലാണ് ഏഷ്യാനെറ്റ്. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെയും ഇത് കളവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടിട്ടും പറ്റിപ്പോയൊരു തെറ്റാണ് എന്ന് ഇതുവരെ പറയാതിരുന്നത്? അതവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് കള്ളമാണെന്നറിഞ്ഞ് ബോധപൂർവം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഏഷ്യാനെറ്റ് വാർത്തയെന്ന് ഞങ്ങൾക്കതിലൂടെ വ്യക്തമാകും, കേരളത്തിന് അതിലൂടെ വ്യക്തമാകും. ഓരോ മാധ്യമ സ്ഥാപനത്തിനും സ്ഥാപനത്തിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മറനീക്കി ഇന്ന് പുറത്തുണ്ട്. ഏഷ്യാനെറ്റിന്റെ മുതലാളിയുടെ താല്പര്യം എന്ത്? ആ മുതലാളിയുടെ താല്പര്യമാണ് ഏഷ്യാനെറ്റിൽ പ്രതിഫലിക്കുന്നത്. അത് ബി ജെ പിയുടെ നേതാവിൻ്റെതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയമാണ്, കേരളത്തെ ഗുണപ്പെടുത്തുന്ന രാഷ്ട്രീയമല്ല. ഏഷ്യാനെറ്റ് മാത്രമല്ല, എല്ലാ ചാനലുകളിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ആരോപിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വർത്തമാനകാലത്ത് മാധ്യമങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും അനഭിലഷണീയമായ പ്രവണത, ആ പ്രവണത കള്ളം പറയുക എന്നതാണ്. കള്ളം പറയുക ഇന്ന് ഒരു ന്യൂ ന്യൂട്രലായി സർവ്വസാധാരണമായി മലയാള മാധ്യമങ്ങൾക്കിടയിൽ മാറിയിരിക്കുന്നു. ഇടതുവിരുദ്ധത സൃഷ്ടിക്കുക, നരേഷനുകൾ ബിൽഡപ്പ് ചെയ്യുക. ഏറെക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്ന രണ്ട് നരേഷനുകൾ ഉണ്ടായിരുന്നു, അത് രണ്ടും പൊളിഞ്ഞു. ഒന്നാമത്തെ നരേഷൻ വികസന വിരുദ്ധരാണ് ഇടതുപക്ഷമെന്നാണ്. അതിന് എത്രയോ എത്രയോ കഥകൾ ഇങ്ങോട്ടുണ്ട്. വെട്ടുനിരത്തിൽ സമരത്തിൻ്റെ ഇത് മുതൽ ഒട്ടനവധി കാര്യങ്ങൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമതൊരു നരേഷൻ ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവന്ന ഇടതുപക്ഷം മതവിശ്വാസത്തിനെതിരാണ് എന്ന നരേഷനാണ്. 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കാരണമായ വിമോചന സമരത്തിലേക്ക് നീണ്ട വസ്തുതകളെക്കുറിച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മാധ്യമങ്ങളെ തന്നെ സൃഷ്ടിച്ചു. പാട്രിക് മൈനിഹാന്റെ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തിൽ പിന്നീട് സ്ഥിരീകരിക്കുന്നുണ്ട്. അന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു നരേഷനായിരുന്നു. മതവിശ്വാസികൾക്ക് എതിരാണ് ഈ പ്രസ്ഥാനം. കാലക്രമത്തിൽ ഇത് രണ്ടും പൊളിഞ്ഞു. മതവിശ്വാസത്തെ സംരക്ഷിക്കാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറാകുന്നവരുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് അനുഭവം കൊണ്ട് കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നാടിന് മനസ്സിലായി,
ചരിത്രം അത് അടയാളപ്പെടുത്തി. പള്ളി പൊളിച്ചിട്ടില്ല, ആരാധനാലയങ്ങൾ തകർത്തിട്ടില്ല. പക്ഷെ പള്ളി പൊളിക്കാനോ ആരാധനാലയങ്ങൾ തകർക്കാനോ ആരെങ്കിലും വന്നാൽ അതിനെതിരെ കാവൽ നിൽക്കുകയും അതിനെതിരെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നവരുടെയും സംഘടനയാണ് ഇടതുപക്ഷമെന്ന് കാലം തെളിയിച്ചു. ഇന്ന് ജനങ്ങളുടെ അനുഭവത്തിൽ അതുണ്ട്. വികസന വിരുദ്ധരെന്നായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത മൈൽ സ്റ്റോണുകൾ എന്ന് പറയാവുന്നതെല്ലാം ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. ആധുനിക വളർച്ചയുടെ അളവുകോൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ, കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഒഴികെ ബാക്കി മുഴുവൻ പാർക്കുകളും ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യവരുടെ കേരളം ഭരിക്കുമ്പോഴാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഉൾപ്പെടെ നമ്മളാണ് കൊണ്ടുവന്നത്. ഇനി ആ കൊച്ചിയിലെ ഇൻഫോ പാർക്കോ? ചെറിയ കാശിന് അത് കുത്തകൾക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം നടത്തിയെന്ന് മാത്രമല്ല, അത് പൊതുമേഖലയിൽ ഇന്നത്തെ നിലയിൽ അത് നിലനിർത്തിക്കൊണ്ട് അത് വിട്ടുകൊടുക്കാത്ത വിധം, കൊച്ചി ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കാത്ത വിധം പഴയ കരാറിൽ നിന്ന് മാറി അതിനെ സംരക്ഷിച്ചു നിർത്തിയത് ഇടതുപക്ഷം. അത് അവരുടെ കാലത്ത് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭിച്ചോടെ, അതൊഴികെ ബാക്കി മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കാലത്താണ്. ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങോട്ട് LBS IHRD ഇടതുപക്ഷത്തിന്റെ സംഭാവനകളാണ്. വികസന വിരുദ്ധരെന്ന് പറഞ്ഞു, ഇനി പോട്ടെ, ഇപ്പോൾ പറയാനേ പറ്റില്ല. 2016 ശേഷം ഇങ്ങോട്ടുള്ള 22 ഗവൺമെന്റുകളുടെ കാലത്ത് ദേശീയപാതാ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ പ്രോജക്ട്, കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്, സ്ഥലമേറ്റെടുക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കേരളത്തിന്റെ വികസനത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഏറ്റവും വലിയ തടസ്സം ഡെൻസിറ്റി കൂടിയ കേരളത്തിൽ, കേരളത്തിൽ സ്ഥലമേറ്റെടുക്കൽ ഒരു പ്രശ്നമായിരുന്നു എന്നതാണ്. 2016 മുതൽ ഇങ്ങോട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെ ചരിത്രമടയാളപ്പെടുത്തുന്ന വിവിധ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥലമേറ്റെടുക്കൽ, ലാൻഡ് അക്വിസിഷൻ എന്ന പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിച്ച മുഖ്യമന്ത്രിയും ഗവൺമെന്റും എന്ന നിലയിലായിരിക്കും. കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം പകർന്നു, വേഗത പകർന്നു. ദേശീയപാതാ അതോറിറ്റിയുടെ ദേശീയപാതാ വികസനം കാസർഗോഡ് ടു ട്രിവാൻഡ്രം നടക്കുമ്പോൾ ഒരിടത്തൊരു കേസ്, ലാൻഡ് അക്വിസിഷന്റെ കേസ് പെൻഡിങ്ങിലില്ല. എല്ലാവരും, കാരണം എന്താ, റീഹാബിലിറ്റേഷന്റെ പാക്കേജ്, റീഹാബിലിറ്റേഷൻ പാക്കേജ് ഏറ്റവും വലിയ പാക്കേജായി റീഹാബിലിറ്റേഷൻ പാക്കേജ് കൊടുത്തു. ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിലുമല്ല. ഞാൻ പറഞ്ഞത് വികസന വിരുദ്ധരെന്ന് നിൽക്കില്ല. അവരുടെ കൺമുമ്പിലുണ്ട് കിഫ്ബിയിലൂടെ വന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ, അനുഭവങ്ങൾ, അത് നിൽക്കുന്നില്ല. ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേഷൻ എന്താണ്? ഈ ഗവൺമെന്റ് ധൂർത്തിന്റെ ഗവൺമെന്റാണ് എന്നൊരു വ്യാജ നരേഷൻ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമീപകാലത്ത് വന്ന എല്ലാ വാർത്തകളിലും ആ നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. വേറൊരു നരേഷൻ, ഒരു നരേഷൻ ആദ്യം ഫിക്സ് ചെയ്യുന്നു, ആ നരേഷൻ ആസ്പദമായ അതിന് ഉപോത്ബലകമാകുന്ന വാർത്തകൾ നുണകളിലൂടെ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, അതാണ് നടക്കുന്നത്. രണ്ടാമത്തെ എന്താ, ഞാൻ ഈ വായിച്ചതിലെല്ലാം നിങ്ങൾക്ക് ഈ ധൂർത്തിന്റെ ഭാഗം കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ധൂർത്താണോ? എന്ത് ധൂർത്ത? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അതാണ്, അതിനാണ് ഈ വ്യാജ വാർത്തകൾ. രണ്ടാമതൊരു നരേഷൻ എന്താ, 1992 ശേഷം ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന ആധിപത്യം തകർന്നു. ഇന്ത്യൻ ഇടതുപക്ഷത്തെ കേരളത്തിന്റെ മണ്ണിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ നിലയുറപ്പിച്ചിരുത്തേണ്ട ആവശ്യകത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നു. ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു നരേഷൻ ബിൽഡപ്പ് ചെയ്ത് കയറ്റുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. എന്താ പ്രൊപ്പഗാൻഡ? ഈ ഗവൺമെന്റ് RSS പക്ഷപാതമുള്ള ഗവൺമെന്റ് ആണെന്നൊരു നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി തിരിച്ച് ഹിന്ദുജന വിഭാഗങ്ങൾക്കിടയിലോ? നേരെ മറിച്ച്, അത് മുസ്ലിം പക്ഷപാത ഗവൺമെന്റ് ആണ് എന്നൊരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നരേഷനുകൾ ബിൽഡപ്പ് ചെയ്യാനുള്ള നിരന്തരമായ സ്റ്റോറികൾ, ഗോസിപ്പുകൾ, വ്യാജ വാർത്തകൾ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇടതുപക്ഷ വിരുദ്ധതയിൽ ജന്മമെടുത്ത കേരളത്തിലെ ആധുനിക മാധ്യമ വ്യവസായം, അങ്ങനെയാണ് പറയേണ്ടത്, ആധുനിക മാധ്യമ വ്യവസായം, അത് രൂപപ്പെട്ടത് ഇടതുപക്ഷ വിരുദ്ധതയിലായിരുന്നു. വിമോചന സമരത്തിന്റെ കാലത്ത് അവരുടെ ജന്മദശകമെന്ന് പറയാം. അവിടെ മുതൽ ഇങ്ങോട്ട് അത് കൂടുതൽ ശക്തിയോടുകൂടി പുതിയ നരേഷനുകൾ ബിൽഡപ്പ് ചെയ്യാൻ, അതിനുവേണ്ടിയുള്ള പ്രൊപ്പഗാൻഡ മിഷനുകളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മാറുമ്പോൾ ഇതിനെതിരെ ഏറ്റവും ശക്തമായ ക്യാമ്പയിനുകളാണ് ഉയർന്നു വരേണ്ടത്. ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ വൈകാരികമായി പലരും പ്രതികരിക്കുന്നത് കണ്ടു. ഇവരെയൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഗവൺമെന്റ് നമ്മുടെ നല്ലേ നിയമപരമായ നടപടി എടുത്തൂടെ? എന്ത് നിയമത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഏത് നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്? ഗുജറാത്ത് വംശഹത്യയെ കുറിച്ച് പഠിച്ച എല്ലാ കമ്മീഷനുകളും കണ്ടെത്തിയൊരു കാര്യമുണ്ടറിയോ?
ഗുജറാത്തിൽ കൾപ്രിറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും അപകടകരമായ കുറ്റകൃത്യം ചെയ്ത രണ്ട് മാധ്യമങ്ങളുണ്ട്. അതിലൊന്നിൻ്റെ പേര് ഗുജറാത്ത് സമാചാരം, മറ്റൊന്ന് ഗുജറാത്ത് സന്ദേശം എന്നാണ്. ഇവിടുത്തെ മനോരമയും ഇവിടുത്തെ മാതൃഭൂമിയും മുഖാമുഖം മത്സരിക്കുന്ന രണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങൾ. എന്തായിരുന്നു അവർ ചെയ്തത്? കലാപം ആളിക്കത്തിക്കാൻ പ്രാപ്തമായ വിഷലിപ്തമായ വ്യാജവാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. രണ്ട് പത്രങ്ങൾ മത്സരിച്ചു കൊടുത്തു, രണ്ട് പത്രങ്ങളും കൊടുത്തു. പിന്നീട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കള്ളവാർത്തകൾ കൊടുത്തത്? അപ്പൊ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾ ഒരാൾക്ക് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല എന്നായി. കാരണം ഇതിന് സ്വീകാര്യത കിട്ടുന്നു, സർക്കുലേഷൻ പ്രശ്നമാണ്. അപ്പൊ സർക്കുലേഷനിൽ മത്സരിക്കുന്ന രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പറയുകയാണ്, നാടിനെ കത്തിച്ച വ്യാജ വാർത്തകൾ കൊടുത്തതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നുവെന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് നിവർത്തിയേടായിരുന്നു, ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു, എങ്കിൽ ഞങ്ങളുടെ സർക്കുലേഷൻ താഴെ പോകുമെന്നായിരുന്നു. എക്സ്പെൻസിനെ എക്സ്പെൻഡിച്ചർ ആക്കി മാറ്റി, എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസ് ആക്കി മാറ്റി ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത എന്തിന് മാതൃഭൂമിയും മറ്റ് ചാനലുകളും കാരി ചെയ്തു ചോദിച്ചാൽ അവരും രഹസ്യമായി നമ്മളോട് പറയും, റേറ്റിംഗ് പ്രശ്നമാണ്, അവർ കൊടുത്തു, ഞങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ശിക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. ഗുജറാത്ത് സമാചാരനെയും സന്ദേശനെയും ഇന്ത്യയിൽ എവിടെയെങ്കിലും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഗുജറാത്തിലായത് കൊണ്ടെന്ന് പറഞ്ഞു പോകരുത്, നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ചോദിക്കും, നിയമങ്ങൾ നിർമ്മിച്ചുകൂടെ? ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് തന്നെ, ഒന്നാം ഗവൺമെന്റ് കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു നിയമ നിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചതല്ലേ? ഏത് മാധ്യമങ്ങളെയല്ല, ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുന്ന, വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ, യൂട്യൂബ് ചാനലുകളെയെല്ലാം നിയന്ത്രിക്കുന്നതിനുള്ളൊരു നിയമ നിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തായിരുന്നു കരുതീപം? ഇടതുപക്ഷം ഉണ്ടാക്കുന്നു എന്നായിരുന്നു അന്ന് പ്രചരണം. അത് ഉണ്ടാക്കാത്തത് കൊണ്ടാണ്, അത് തെറ്റായ നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ, ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടിയും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പ്രദീർപുർക്കായസ്ഥമാരുടെ നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞു പോകരുത്. അപ്പോൾ നിയമങ്ങൾ, കരുനിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല നമ്മളിതിനെ നിയന്ത്രിക്കേണ്ടത്, മറിച്ച് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചരണം ഏറ്റെടുത്തുകൊണ്ടാണ്. മീഡിയ ലിറ്ററസി, എന്താണ് നുണ, എന്തിനാണ് നുണ വാർത്ത എന്ന രാഷ്ട്രീയം സ്വയം മനസ്സിലാക്കുകയും ജനങ്ങൾക്കിടയിൽ അത് ഉച്ചൈസ്തരം പറയുകയും വസ്തുത പറഞ്ഞ് പരമാവധി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിജീവിക്കാനാവുകയുള്ളൂ. അങ്ങനെ അതിജീവിച്ചതാണ് കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ചരിത്രം. അത് വിമോചന സമരകാലം മുതൽ നാളിതുവരെയുള്ള ചരിത്രമെടുത്താൽ അതിജീവിച്ച ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആ അതിജീവിച്ചതൊന്നും നിയമപരമായ എൻഫോഴ്സ്മെന്റിലൂടെ ആയിരുന്നില്ല, മറിച്ച് അതിശക്തമായ ക്യാമ്പയിനിലൂടെയായിരുന്നു. സ്വയം മനസ്സിലാക്കുകയും ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ആയുധമായി നമ്മൾ ഓരോരുത്തരും സ്വയം മാറുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രക്രിയയിൽ നമുക്ക് ശരിക്ക് വിജയിക്കാൻ കഴിയുക എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ ഔപചാരികതയുടെ പേരിൽ തുടങ്ങി വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.